പ്രഗത്ഭര ഡോക്ടർമാരുടെ സേവനത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി സിവിആർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മെയ് 17 മണ്ണാർക്കാടിന് സമർപ്പിക്കുന്നു. സിവിആർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കുന്തിപ്പുഴ മണ്ണാർക്കാട്. കോട്ടോപാടം യുഡിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യമ്പാവിൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. കോട്ടോപാടം പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ വനം കൊള്ളക്കെതിരെയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പെട്രോൾ വില വർധനവിനെതിരെയും ആര്യമ്പാവ് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. യുഡിഎഫ് ചെയർമാൻ സി ജെ രമേശിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഉപരോധ സമരം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. ഈ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഇവിടുത്തെ തിരുത്തൽവാദികളാണ് എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാർ, സിപിഐക്കാർ, അവർ ഭരിക്കുന്ന വനം വകുപ്പിൽ പാവപ്പെട്ട ആളുകൾക്ക് നൽകിയ പട്ടയ ഭൂമിയിലുള്ള മരങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുറിച്ചു നീക്കാമെന്ന ഒരു ഉത്തരവിൻ്റെ മറവിൽ 100, 200, 300 വർഷമുള്ള നമ്മുടെ പ്രകൃതി സമ്പത്തെ, ഏറ്റവും പഴക്കമുള്ള തേക്ക് മരങ്ങളും ചന്ദന മരങ്ങളൊക്കെ തന്നെ, ഈ ഉത്തരവിൻ്റെ മറവിൽ വലിയ വനം മാഫിയ കൊള്ളയടിക്കപ്പെട്ട ഒരു ചരിത്രം നമുക്ക് ലഭ്യമായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. സിപിഐ ഭരിക്കുന്ന റവന്യൂ വകുപ്പും വനം വകുപ്പും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എല്ലാവരും ഒരുമിച്ചെടുത്ത് ഈ രാജ്യത്തെ വനം കൊള്ള നടത്താനുള്ള തീരുമാനത്തിൻ്റെ ഓരോരോ കഥകൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം അഴിമതികൾ പുറത്തു കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ശക്തമായ അന്വേഷണം നടത്തുവാനോ അതിൽ ബന്ധപ്പെട്ടവരുടെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരാനോ ഇവർക്ക് സാധ്യമാകുന്നില്ല. ഇവർ പറയുന്നത് പോലെ ഇതൊരു സർക്കാർ ഒരു ഉത്തരവിൻ്റെ മറവിൽ ഉദ്യോഗസ്ഥന്മാർ കാണിച്ച അഴിമതിയല്ല, ഇവിടുത്തെ വനം മാഫിയെ കാണിച്ച അഴിമതിയല്ല, മറിച്ച് സംസ്ഥാനത്തിന് ഭരണതലത്തിൽ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ അനുവാദത്തോടു കൂടി നടത്തിയ ഒരു വൻ കൊള്ളയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടന്ന ഈ വനം തട്ടിപ്പ്. ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഇതുവരെ വ്യക്തമായ രൂപത്തിൽ ഇതിനോട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പേരിൽ കേസെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പാവപ്പെട്ട ആദിവാസികളുടെയും പാവപ്പെട്ട ആളുകളുടെയും ഭൂവുടമകളുടെയും ഒക്കെ പേരിൽ. യോഗത്തിൽ പി മുരളീധരൻ, കല്ലടി അബൂബക്കർ, എ അസൈനാർ, കെ ജി ബാബു, കൊച്ചുനാരായണൻ, ഹംസ മാസ്റ്റർ, അമീൻ നെല്ലിക്കുന്നൻ, അക്കരെ മുഹമ്മദ്, സമദ് നാലകത്ത്, പി മൊയ്തീൻ, ഉമ്മർ മനച്ചിത്തൊടി എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ പറശ്ശേരി ഹസൻ സ്വാഗതവും പാറയിൽ മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു.